നമസ്കാരം. നമ്മൾ ഇന്ന് പഴയകാല നടനായ പ്രേംനസീറിന്റെ സിനിമാ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ നിത്യഹരിത നായകൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്ര നടനായിരുന്നു പ്രേംനസീർ. അബ്ദുൾ ഖാദർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരം ആയിരുന്നു പ്രേംനസീർ. ഒരു നാടക നടനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നസീർ 1952 പുറത്തിറങ്ങിയ മരുമകൾ എന്ന ചിത്രത്തിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത്. വിശപ്പിന്റെ വിളി എന്ന തന്റെ രണ്ടാമത്തെ ചിത്രത്തിന്റെ സെറ്റുകളിൽ വെച്ച് അദ്ദേഹം പ്രേംനസീർ എന്ന നാമം സ്വീകരിച്ചു. 1950 മുതൽ 1989 അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള കാലത്ത് മലയാള സിനിമയിലെ അതുല്യനായ സൂപ്പർ താരങ്ങളുടെ ഒരാളായി തീർന്നിരുന്നു. ഒരു റൊമാൻറ്റിക് നായകൻ എന്ന നിലയിൽ അദ്ദേഹം ഏറെ പ്രശസ്തനാണ്. 1985 ശേഷം മറ്റു കലാകാരന്മാരെ പോലെ എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യാൻ ആഗ്രഹിച്ചതിനാൽ നായക വേഷങ്ങളിൽ നിന്ന് മറ്റു കഥാപാത്രങ്ങളിലേക്ക് അദ്ദേഹം മനഃപൂർവ്വം വഴിമാറി സഞ്ചരിച്ചു. 720 സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ പേരിലും 130 സിനിമകളിൽ ഒരേ നായികയ്ക്കൊപ്പം അഭിനയിച്ചതിൻ്റെ പേരിലും 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 80 നായകന്മാർക്കൊപ്പം അഭിനയിച്ചതിനും ഒരേ വർഷം 41 സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചതിൻ്റെ പേരിലും മറ്റു 2 അഭിനയ റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 1968 റെസ്റ്റ് ഹൗസ് എന്ന സിനിമയ്ക്കായി അദ്ദേഹം പാടുകയും ചെയ്തു. വിട പറയും മുൻപേ എന്ന സിനിമയിലെ മാധവൻകുട്ടിയെ അവതരിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹം കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയിരുന്നു. എക്സൽ കമ്പനിക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം ചലച്ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളുടെ നിർമ്മാതാക്കൾ ഉദയ മേൽലാൻഡ് സ്റ്റുഡിയോകളായിരുന്നു. മലയാളികളുടെ മനസ്സിലെ പുരുഷ സങ്കല്പങ്ങളുടെ സാക്ഷാത്കാരമായിരുന്നു പ്രേംനസീറിൻ്റെ ചലച്ചിത്ര കഥാപാത്രങ്ങൾ. മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചതോടൊപ്പം പ്രേംനസീർ 56 തമിഴ് ചിത്രങ്ങളിലും 21 തെലുങ്ക് ചിത്രങ്ങളിലും 32 കന്നഡ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഷീലയുമൊത്ത് 130 ചലച്ചിത്രങ്ങളിൽ പ്രണയ ജോഡികളായി അഭിനയിച്ചു. ഇത് ഒരു സർവകാല റെക്കോർഡാണ്. ഏറ്റവുമധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിൻ്റെ ഗിന്നസ് റെക്കോർഡ് അദ്ദേഹത്തിനാണ്. 1980 പുറത്തിറങ്ങിയ തൻ്റെ 500-ാമത്തെ ചിത്രമായ കരിപുരണ്ട ജീവിതങ്ങളിലെ അഭിനയത്തിന് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി പ്രേംനസീർ പുരസ്കാരം 1992 സ്ഥാപിച്ചു. മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കുമുള്ള അദ്ദേഹത്തിൻ്റെ സംഭവങ്ങളെ മാനിച്ച് രാഷ്ട്രപതിയുടെ പത്മഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന് നൽകി. സർവകാല സംഭാവനകളെ മാനിച്ച് കേരള സംസ്ഥാന പ്രത്യേക ജൂറി അവാർഡ് അദ്ദേഹത്തിന് 1981 നൽകി. പ്രേംനസീറും യേശുദാസും ഒരു ഉത്തമ നടൻ ഗായക ജോഡികളായിരുന്നു. ഇവർ ഒരുമിച്ചുള്ള സംഗീതങ്ങൾ മലയാള സിനിമാ ചരിത്രത്തിൽ അനശ്വരമായി നിലകൊള്ളുന്നു. 1990 പുറത്തിറങ്ങിയ കടത്തനാടൻ അമ്പാടി എന്ന ചിത്രമാണ് നസീറിൻ്റെ ഒടുവിലത്തെ പടം. ഗിന്നസ് ലോക റെക്കോർഡ് 3 വിഭാഗങ്ങളിലായി നേടിയിട്ടുണ്ട്. 2013 ഇന്ത്യൻ സിനിമയുടെ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ ഇന്ത്യൻ സിനിമാ മേഖലയിലെ 50 പേരുടെ സ്റ്റാമ്പുകളിൽ പ്രേംനസീറിൻ്റെ ചിത്രവും ആലേഖനം ചെയ്തിരുന്നു. ഇതിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച് നസീറിൻ്റെ ചിത്രം മാത്രമാണ് ഇടം നേടിയത്. 1989 January 16 62-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.